ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം ഇപ്പോഴാണ് ശരിക്കും ഭ്രാന്താലയമായത്. കഴിഞ്ഞ ദിവസം വന്ദനാദാസ് എന്ന പെൺകുട്ടിയെ ഒരു മാരകമായ മയക്കുമരുന്നിനടിമ നാല് പോലീസുകാരുടെയും ഒരു ഹോസ്പിറ്റൽ അധികൃതരുടെയും മുമ്പിൽ വെച്ച് 11 കുത്തുകൾ കുത്തി അതിനെ കൊലപ്പെടുത്തി. പോലീസുകാരും ഹോസ്പിറ്റൽ അധികൃതരും ആ പെൺകുട്ടിയെ കൊല്ലാനുള്ള നല്ല രൂപത്തിലുള്ള ഒരു സൗകര്യപ്രദമായ കളം ഒരുക്കുകയും ചെയ്തു. കാരണം റൂം അടച്ച് അവർ നിഷ്ക്രിയരായി നോക്കി നിന്നു. അപ്പോൾ സന്ദീപ് എന്ന മുൻ അധ്യാപകനായ ലഹരിക്ക് അടിമപ്പെട്ട പ്രതിക്ക് കൂടുതൽ സൗകര്യമായി. ഇത്തരമൊരു പ്രതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ പോലീസ് അടുത്ത് നിൽക്കണ്ടേ? അയാളുടെ കയ്യിൽ വിലങ്ങു വെക്കണ്ടേ? എന്ത് സുരക്ഷയാണ് ഇവരെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഡോക്ടർമാർക്കുള്ളത്? ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജിന്റെ പുതിയ ഒരു പ്രഖ്യാപനവും വന്നു. എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇങ്ങനെ കത്തിക്കുത്തുകളെ എതിരേൽക്കാൻ നല്ല രൂപത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരെയാണ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവർക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലുമാണ് ഉണ്ടായതെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമോ ഇപ്പോഴിതാ മറ്റൊരു യുവാവ്. മാർക്കറ്റിൽ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ജയിലിൽ ഉണ്ടായിരുന്ന ആള് തന്നെയാണ്. എങ്ങനെയാണ് പുറത്തിറങ്ങിയത് എന്നറിയില്ല. അത് വാർത്ത നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചന്തയിൽ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു. പിന്നീട് ഓടിക്കരുത് ഹോസ്പിറ്റലിൽ, കാരണം അവർക്ക് മനസ്സിലായി കാണും ഇനി ഞാൻ ഇന്നത്തെ സംഭവത്തോടുകൂടി ഹോസ്പിറ്റൽ അധികൃതരൊക്കെ നിഷ്ക്രിയരായി നോക്കി നിൽക്കും. പോലീസുകാരുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാമെന്ന് മനസ്സിലായിട്ടുണ്ടാകും ആ യുവാവ്. ആ യുവാവിന്റെ പിന്നാലെ പോലീസ് പാഞ്ഞെത്തിയത് കൊണ്ട് ഏതാണ്ട് വലിയൊരു ഭീകരാക്രമണം ഒഴിവായി കിട്ടി. കഴിഞ്ഞ ദിവസം കുതിരവട്ടം ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ മയക്കുമരുന്ന് ഉപയോഗിച്ച് മാനസിക വിഭ്രാന്തിയിലായ യുവാവ് കാസർഗോഡ് ഇന്ന് വലിയ പരാക്രമമാണ് നടത്തിയത്. കാസർഗോഡ് മാർക്കറ്റിൽ ഒരാളുടെ കഴുത്തിന് കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് പോലീസ് പിന്തുടരുന്നത് കണ്ടപ്പോൾ ആശുപത്രിയിലേക്ക് ഓടിക്കേറുകയും ചെയ്തു. ഈ പ്രതിയെ പിന്തുടർന്ന കാസർഗോഡ് ഐ പി ഉടനെ തന്നെ പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തമൊന്നും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉണ്ടാകാത്ത പോയത്. എന്തായാലും എന്താണ് ഇതിന്റെ കൃത്യമായ വിവരണങ്ങൾ എന്ന് കാസർഗോഡ് ഐ പി അജിത് കുമാറിനോട് തന്നെ ചോദിക്കാം. സാർ, എന്താണ് ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സംഭവിച്ചത്? ശരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യമല്ല, അതിന്റെ തുടക്കം മാർക്കറ്റിലാണ്. മാർക്കറ്റിലെ ഒരു പ്രകടിപ്പിച്ചായ ഒരാള് നമ്മൾ കഴിഞ്ഞ മാസമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സെലക്ഷനൊക്കെ കൊടുത്ത് നമ്മുടെ കുതിരവട്ടത്ത് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്താണ്. അത് കഴിഞ്ഞ ദിവസം ഇറങ്ങി വന്ന ഉടനെ വീണ്ടും അവൻ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ രാത്രി മുതൽ ചെറിയ ചെറിയ കച്ചറകൾ ഉണ്ടായിക്കൊണ്ടല്ലോ. രാവിലെ ഒരാളെ കഴുത്തിന് കത്തി വെച്ചു, വലിയ പരിക്കില്ല, എങ്കിൽ പോലും അത് ആഞ്ഞു കുത്തിയിരുന്ന നല്ല കത്തിയായിരുന്നു, മരണപ്പെട്ടേ. അങ്ങനെ വാർത്ത അറിഞ്ഞ ഉടനെ ഞാൻ ടീം കൂടുതൽ പുറപ്പെട്ടു. പോസ്റ്റ് എത്തുമ്പോൾ ഉണ്ട് ഇവൻ ഓട്ടോ പിടിച്ചു പോകണം. അപ്പൊ എനിക്കിവനെ അറിയാം. ഞാൻ അവനെ സംശയം തോന്നി കണ്ട് പിന്നാലെ പോയി ഹോസ്പിറ്റലിലേക്ക് ആണ് ഇവൻ തിരിഞ്ഞു പോയത്. എനിക്കപ്പം ഒന്ന് കത്തി, ഞാൻ ഇവന്റെ പിന്നാലെ ഇന്ന് വൃക്ഷകരണം നിർത്താൻ പറഞ്ഞു. നിർത്താൻ പറഞ്ഞ സമയത്ത് ഇവൻ ഉച്ചന്ന് ഇറങ്ങി ഓടി ഹോസ്പിറ്റലിലേക്ക് ഓടിക്കാറാണ്. ഞാൻ പിറകെ ഓടി എന്നെ ഞാൻ പിടിച്ചു എന്റെ ടീം വന്ന് പിടിച്ചു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധം ആയിരുന്നു. ഇപ്പൊ നല്ല പവർഫുൾ ആണ്, രണ്ടാളൊന്നും പിടിച്ചാൽ നിൽക്കില്ല. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവന്നു, അതിന് വധശ്രമത്തിന് കേസെടുത്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്യാൻ കൊടുത്തു. അല്ല സാർ, ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ഡോക്ടർമാർ ആക്രമിക്കാൻ പറ്റുമോ? അതെനിക്കിപ്പം പറയാമല്ല, എന്തെയാണോ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഈ കുത്തു കൊണ്ടവൻ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവനെ വീണ്ടും ആക്രമിക്കാൻ വന്നതാണോ എന്നുള്ളതാണ് എൻ്റെ. ഇപ്പം നേരത്തെ കുത്തിയവന് എൻ്റെ അകത്ത് കിടക്കും. അതിനകത്തുണ്ട്. ഞങ്ങള് കറക്റ്റ് സമയത്ത് ആക്കിയത് ഇവനെ കണ്ട് ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നില്ല. ഡ്രഗ് ഉപയോഗിക്കുന്നവരെ കേരളം നേടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇവരുടെ ഇത് എന്താണ് ഇവരുടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി പഠിക്കാനേ പറ്റുന്നില്ല. പലപ്പോഴും ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ആരും അറിയാൻ കാരണം വിഷ്ണു സാറിന്റെ രാത്രി ഞങ്ങള് ഇവയുടെ ആളുകൾ പഠിക്കുമ്പോൾ 4-5 അവരുണ്ടാവും, ഞങ്ങൾ 3 അവര് ചുറ്റിലും ഉണ്ടാവും. ഞങ്ങൾ ഈ കാക്കിന്റെ ധൈര്യത്തിലാണ് ഇവരുള്ളത്. മറ്റൊന്നും ഞങ്ങൾ ആലോചിക്കില്ല. ഒരു ആയുധം ഞങ്ങള് കൈവശം വയ്ക്കില്ല, പിസ്റ്റൾ എടുക്കില്ല, ലാത്തി പോലും ഞങ്ങൾ എടുക്കാറില്ല. ഇന്നിപ്പോ നിങ്ങൾ നോക്കുക, മൽപ്പെടുത്തം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാളെ കയ്യിലും ലാത്തി ഇല്ല. ഞങ്ങൾ ഓപ്പൺ ഇതായിട്ടാണ് ഞങ്ങൾ നേരിടുന്നത്. എന്നിട്ടും പോലീസുകാരെ എല്ലാവരും കിട്ടാൻ പറയും, അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായി. അതല്ല, പോലീസുകാരെ എല്ലാവരും വെറുതെ കുറ്റം പറയുന്നതല്ല. ഒരാൾ ചെയ്താലും ഒരുപക്ഷെ എല്ലാവരും അതിന്റെ അനുഭവസ്ഥരാണല്ലോ. അതങ്ങനെയാണ് നമ്മുടെ പൊതുബോധം അനുസരിച്ച്. ശരിയാണ്, പോലീസുകാർ കയ്യിൽ ഒരു ആയുധവും ഇല്ലാതെയാണ് ഇത്തരം പ്രതികളെ പിടിക്കാൻ ചെല്ലുന്നത്. പ്രതികളുടെ കയ്യിലാണെങ്കിൽ എമ്പാടും ആയുധങ്ങളും മാരകമായിട്ടുള്ള ആക്രമണ വാസനയും ഒക്കെ ഉണ്ടാകും. ശരിയാണ്, പക്ഷെ എന്നാലും പോലീസുകാരെ കുറ്റം പറയുമെന്ന് പറയുന്നല്ലോ. ആവശ്യമില്ലാതെയല്ല പറയുന്നത്. ചില അസ്ഥാനത്തുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ, ചില റിയാക്ഷൻസ് കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ജീവൻ പണയം വെച്ച് ഇത്തരം ആളുകളുമായി എതിരിട്ട് അവരെ പരാജയപ്പെടുത്തുന്ന ആളുകൾക്ക് കൂടി മനസ്സിന് വിഷമമുണ്ടാകും. ശരിയാണ്, ഞങ്ങളതിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. ജനങ്ങൾ ഇങ്ങനെ ഞങ്ങളെ തള്ളി പറയാൻ പാടില്ല. ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ
ഞങ്ങൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇത്ര നേരിടുന്നത്, ഞങ്ങൾ അതിനെ അത്ര ഇരട്ടി നേരിടുന്നല്ലോ എന്നും ഈ മയക്കു മരുന്നുകളോട് ഞങ്ങൾ ഏറ്റുമുട്ടും. അതുകൊണ്ട് ഞങ്ങളെ ജീവനെ ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ കുടുംബത്തെ കുറിച്ച് ആലോചിക്കും, പരാതി പറയാനില്ല, പരാതി പറയാനില്ല. അങ്ങനെ ഞങ്ങളാണല്ലോ അതിന്റെ അതോറിറ്റി, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ മരിച്ചിട്ടായാലോ ചെയ്തു. എന്റെ പോലീസ് സ്റ്റേഷനിൽ ഓരോ പോലീസുകാരനും അതിനെ കരുത്തുള്ള. സാർ ഇപ്പോ ഇങ്ങനെ ഈ പെട്ടെന്ന് ഈ ആളുകൾ ഈ ഒരു കാലാവസ്ഥ പ്രശ്നമുണ്ട്, എന്താണ് സാധിക്കുന്നത്? അതെ, പൊതുവെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചൂടുകാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുവെ അക്രമണ സ്വഭാവം മനുഷ്യനെ കൂടുതലായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ ഓവറായിട്ട് ആക്ട് ചെയ്യും, അതേപോലെ തന്നെ സാധാരണ ജനങ്ങളും ഒരു ലെവലിന് അപ്പുറത്ത് പ്രഷറും ആയിട്ട് ഒരു 10-15 ആക്സിഡന്റ് നടന്ന് ടൗണിലാടി നടക്കും. അതൊക്കെ ഈ ചൂടുകാലത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എനിക്ക് തോന്നുന്നു താപനില മനുഷ്യന്റെ മനോനില കുറച്ച് മാറ്റം. സീനിയർ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ഇപ്പൊ മയക്കുമരുന്ന് മാത്രമല്ല ഈ സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു പവർ കിട്ടാത്തതുകൊണ്ട് അതിന്റെ കൂടെ മദ്യം കൂടി കഴിക്കുന്നുണ്ടോ? മദ്യം മയക്കുമരുന്നായ പിന്നെ ചോദിക്കണ്ട, അതിന് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. പിടിച്ചു വെക്കാൻ ഒരു ദിവസം 5-6 വീട്ടിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത് മകനെ ആശുപത്രി കൊണ്ടുപോകാൻ. അച്ഛനും അമ്മക്കും മകനെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, പോലീസ് ആശുപത്രി കൊണ്ടുപോകുന്ന അവസ്ഥ. ആ ഇതൊരു ദുരന്തത്തിലേക്കുള്ള പോക്കാണ് ഈ മയക്കുമരുന്ന് ഉപയോഗം. ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടില്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിച്ചു. ആർക്കും ഒരു താല്പര്യം കാണുന്നത് സാറേ, എല്ലാവരും വീട്ടിലേക്ക് എത്തുമ്പോൾ മാത്രം ഭയായിരിക്കും. ഭയം ജനങ്ങൾ ഭയം ഒന്ന് മാറ്റി കൊടുക്കാൻ എന്താ വഴി? എല്ലാവരും അവനവന്റെ കുടുംബത്തിൽ ഇത്തരം ഒരു മയക്കുമരുന്ന് അഡിക്റ്റ് ഉണ്ടാവുകയും ആ അഡിക്ഷൻ ഉണ്ടായ ഒരാൾ ഉണ്ടാകുകയും അയാൾ കാണിക്കുന്ന അക്രമങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ നമ്മൾ കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ വേദന. അത് അവനവന്റെ വീടുകളിൽ സംഭവിക്കുന്നത് വരെ ഒരാളും ഇതിനെ അത്രമാത്രം ഗൗരവത്തോടു കൂടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ പുറത്തിറങ്ങി നിന്ന് വിലപിക്കുവാണ് മകൻ വീട്ടിനകത്ത് കാണിച്ചു കൂട്ടുന്ന അട്ടഹാസങ്ങൾ. ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്നു, തീ വയ്ക്കുന്നു, എന്നിട്ട് ഗ്യാസ് സിലിണ്ടറിൽ കൂടെ ഇങ്ങനെ ഒരു കുഴൽ മുറിച്ചു വിട്ടിട്ട് അതിനകത്ത് തീ വയ്ക്കുക, ചിരിക്കുക, സാധനങ്ങളൊക്കെ വാരി അതിനകത്തിട്ട് കത്തിക്കുക, വീട്ടിനകം മൊത്തം തീ, എന്നിട്ട് ഭയങ്കരമായ തെറിവിളിയും. ഒരു ഉമ്മ പുറത്തു നിൽക്കുന്നു, എന്ത് ചെയ്യാൻ കഴിയും? ഞാനും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, എനിക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ അത്ര കാലം നമ്മൾ ഒറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഏറെ ഉണ്ടാക്കണം. ചികിത്സിക്കാണ്ട് ഒരു രക്ഷയില്ല, പരീക്ഷണമാണ്. ഒരുപാട് യുവാക്കൾ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഫോൺ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മകൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലീസ് വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഒന്നാലോചിച്ച് നോക്കി എല്ലാ വീടുകളിലും. ഒരു ദിവസം 3-4 കൊല്ലം, പക്ഷേ ഈ അഡിക്ഷൻ സെന്റർ ഇല്ലാത്ത പ്രശ്നം വളരെ വലുതാണ്. നമുക്ക് ആകെപ്പുള്ളത് 10-45 രൂപ കൊടുക്കണം ഒരു മാസത്തേക്ക്. നിരാശത്ത് ഗവൺമെന്റിലാണ്, ബാക്കി എല്ലാവർക്കും പൈസ കൊടുക്കണം. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഡി അഡിക്ഷൻ സെന്റർ വേണം, ഞങ്ങൾക്ക് ഉദരവട്ടം തോന്നണം. നിങ്ങൾ ആലോചിക്കണം, ഒരു ഭ്രാന്തര ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവൻ വഴിക്ക് വെച്ചെന്തെങ്കിലും അക്രമം നടത്തിയാലോ? അവിടെ വരെ എത്തുന്നവരെ സെഡേഷൻ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ 4 പേരെ കൊണ്ടുവരും, ഇയാള്, അബ്ബ ഷെരീഫ്, അതുപോലെ പിന്നെ ഒരു 4 പേരെ ഞങ്ങൾ കൊണ്ടുവരും. എല്ലാം 2 സമയം ഒരു 16-17 പേര് ഞാനും കൊണ്ടുവരും. സാറിന് അനുവാദത്തോട് കൊണ്ട് കുറെ കാര്യങ്ങൾ സാറ് സൂചിപ്പിച്ചിരുന്നു തന്നെ പല സ്ഥലങ്ങളിലും. നമ്മളൊരു പോരാട്ടത്തിൽ തന്നെയാണ്, അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. ഇത്തരം അക്രമാസക്തനായ ഒരാളെ കുതിരവട്ടം വരെ കാസർഗോഡ് നിന്ന് കൊണ്ടുപോകുമ്പോൾ അയാൾ ഏൽപ്പിക്കുന്ന പരിക്കുകളും പ്രഹരങ്ങളും സെഡേഷനിലൂടെ അല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ശരിയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിരന്തരം ഒരു പതിവ് സംഭവം പോലെ ആയിട്ടുണ്ട് ഇത്തരം അക്രമങ്ങൾ. ജനങ്ങൾ ഇതിനെ ഒറ്റക്കെട്ടായി നേരിട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ പ്രതിരോധനം നേരിടുന്നതെന്ന് അറിയില്ല. നന്ദി.